Hi friends, welcome back to Sana's Edu Tips. Nedam LPUP ile pudhi class lote ellavarkkum swagatham. Innu nammal psychology ile padana siddhanthangal learning theories aanu start cheyan povunnathu. Appo learning mai bandhapetta basic aayittu korchu kaaryangal padana mai bandhapetta korchu kaaryam nammal already discuss cheyittund. Appo kaanathavar undengil link description ile kaanu ṭo. Innu nammal thondekinte shramaparajaya siddhantham trial and error learning ne kurichaanu innathe class ile discuss cheyan povunnathu. Okay, appo aadhyam nammal arinjirikkende thondekinte ee oru shramaparajaya siddhantham ennu parayunnathu behaviorist learning theory category പെടുന്നതാണ് ഓക്കേ ല്ലേ അപ്പോൾ നമ്മൾ behaviorism എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദ്യങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം അതായത് ഏതൊരു ജീവിയുടെയും അതുപോലെ തന്നെ ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും അതുപോലെ തന്നെ മാനസിക പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ചില ചോദ്യങ്ങളോടുള്ള പ്രതികരണമാണ് അതായത് ചില സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് എന്ത് പറയുന്നത് വ്യവഹാരവാദം ബിഹേവിയറിസം എന്ന് പറയുന്നത് ഈ പ്രത്യേക ചോദകം പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അതേ പ്രതികരണവും ഉണ്ടാവുന്നു അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള പെർട്ടിക്കുലർ റെസ്പോൺസ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ 1960 വരെ ഈ ഒരു വ്യവഹാരവാദമായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എന്താണ് പരീക്ഷണത്തിലൂടെ ചെയ്ത ആൾക്കാരാണ് പാവ്ലോവും വാട്സണും തൊണ്ടേക്കും സ്കിന്നറും ഒക്കെ അപ്പോൾ ഇവരൊക്കെ എന്താണ് ബിഹേവിയറിസ്റ്റ് ആണ് അല്ലേ അപ്പോൾ വ്യവഹാരവാദികളാണ് അല്ലേ പാവ്ലോവും വാട്സണും തൊണ്ടേക്കും സ്കിന്നറും ഒക്കെ അല്ല അപ്പോൾ ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വ്യവഹാരവാദത്തിനാണ് സോ ഇതുമായി ബന്ധപ്പെട്ട കുറേ പരീക്ഷണങ്ങളൊക്കെ ഇവരെന്തിട്ടുണ്ടായിരുന്നു പല ജീവികളിൽ ചെയ്തിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ രൂപപ്പെടുത്തിയെടുത്തിയത് ഓക്കെ അല്ലേ ഇപ്പോൾ പാലവും വാട്സണും തൊണ്ടയ്ക്കും സ്കിന്നറും തുടങ്ങിയ വിവിധ ജീവികളിൽ നടത്തിയ എക്സ്പെരിമെൻസിലൂടെയാണ് ഈ ഒരു സമീപനത്തിലെ പ്രധാന ആശയങ്ങളെല്ലാം രൂപപ്പെട്ടത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം തൊണ്ടയ്ക്കിൻ്റെ ഈ ഒരു എന്താണ് ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റ് വ്യവഹാരവാദത്തിൻ്റെ പഠന സമീപനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് റെസ്പോൺസ് എന്ന രീതിയിലുള്ളതാണ് ബിഹേവിയറിസം എന്ന കാര്യം ഓർക്കുക പാവ്ലോ വാട്സൺ തൊണ്ടേക്ക് സ്കിന്നറൊക്കെയാണ് ഇതിൽ പിന്നിൽ മെയിനായിട്ട് പ്രവർത്തിച്ചിട്ട ആൾക്കാർ ഇനി അടുത്ത് നോക്കാം തൊണ്ടേക്കിൻ്റെ ഈ ഒരു തിയറിക്ക് എക്സ്ട്രാ പേരുകളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ലേണിംഗ് തിയറീസിനും എക്സ്ട്രാ പേരുകളുണ്ട് അപ്പോൾ നമുക്ക് എക്സാമിന് ചിലപ്പോൾ ഈ എക്സ്ട്രാ പേരുകളായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻസിലായിട്ട് വരിക അപ്പോൾ എല്ലാ പേരുകളും നമുക്ക് പഠിക്കണം കേട്ടോ അപ്പോൾ തൊണ്ടേക്കിൻ്റെ തിയറി അറിയപ്പെടുന്നത് സംബന്ധവാദം കണക്ഷനിസം എസ് ആർ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി അതായത് എസ് ആർ തിയറി അല്ലെങ്കിൽ എസ് ആർ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്നും അതുപോലെ തന്നെ ശ്രമപരാജയ സിദ്ധാന്തം ട്രയൽ ആൻഡ് എറർ തിയറി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് തൊണ്ടേക്കിൻ്റെ തിയറിയാണ് ഓക്കെ അല്ലേ അപ്പോൾ എന്താണ് ഈ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വിവിധ പ്രതികരണങ്ങൾ താൽക്കാലികമായി പരീക്ഷിക്കുകയും പരിഹാരം ലഭിക്കുന്നത് വരെ ചിലത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ വിവിധ എന്താണ് വേരിയസ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മളിങ്ങനെ ടെൻറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഏതുവരെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത് വരെ കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിലതൊക്കെ എന്ത് ഉപേക്ഷിക്കുകയും ചെയ്യുമല്ലോ അതിനാണ് ഈ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ വിവിധ പ്രതികരണങ്ങൾ താൽക്കാലികമായിട്ട് എന്താണ് പരീക്ഷിക്കുകയും പരിഹാരം ലഭിക്കുന്നത് വരെ ചിലത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇങ്ങനെ ഓരോരോ റെസ്പോൺസ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും ഓരോരോ കാര്യം എന്താണ് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അതിൻ്റെ ഇടയിൽ കൂടെ എന്താണ് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഉപേക്ഷിക്കുക അത് ശരിയല്ലാന്ന് തോന്നിക്കും നമ്മൾ ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഉപേക്ഷിക്കാറുണ്ട് അല്ലേ ആ ഒരു രീതിയാണ് ട്രയൽ ആൻഡ് എറർ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് വരുന്ന സമയത്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യും ഒഴിവാക്കിയിട്ട് പിന്നെയും നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് കേട്ടോ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് വേരിയസ് റെസ്പോൺസസ് ആർ ടെൻറ്റേറ്റീവ്ലി ട്രൈഡ് ആൻഡ് സം ഡിസ്കാർഡ് അൺടിൽ എ സൊല്യൂഷൻ ഇസ് അറ്റൈൻ ഒരു സൊല്യൂഷൻ കിട്ടുന്നത് വരെ ഇങ്ങനെ ചെയ്യുന്നൊരു രീതിയാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ തന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ മാത്രം ഫോളോ ചെയ്ത ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടാതിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്തിട്ട് പിന്നെ മലയാളത്തിൽ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരെ വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിനും കൂടി തന്നത് കേട്ടോ അപ്പോൾ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്താണെന്ന് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ തൊണ്ടയ്ക്കിൻ്റെ എക്സ്പെരിമെൻറ്റിലോട്ട് പോകട്ടെ അപ്പോൾ നമ്മളത് സിമ്പിളായിട്ടൊരു എക്സ്പെരിമെൻറ്റ് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പോയിൻറ്റ്സിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് പൂച്ചയെ വെച്ചിട്ടാണ് കേട്ടോ കാറ്റിനെ വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം ഒരു ബോക്സ് സെറ്റപ്പ് ചെയ്യുന്നു കേട്ടോ ആ ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബോക്സിൽ പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്ട്രിങ് കേട്ടോ ഒരു സ്ട്രിങ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്ത്
പൂച്ചയുടെ ഫേവറേറ്റ് ഫുഡായ മീനല്ലേ, പുറത്ത് മീൻ ഇന്ന് കാറ്റ് കഴിക്കാനുള്ള ഫുഡും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിന് സെറ്റപ്പ് എങ്ങനെയാണ്, അപ്പോൾ ഇതിൽ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ട്രിങ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ ട്രാപ്പ് ഡോർ ഓപ്പൺ ആവും. പൂച്ചയ്ക്ക് എന്താവും, അകത്ത് നമ്മൾ പൂച്ചനെ ഇടുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് പുറത്ത് വന്നിട്ട് അതിന് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ബോക്സിൻ്റെ ഒരു സെറ്റപ്പ്. സെറ്റപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, തൊണ്ടയ്ക്ക് നന്നായി വിശന്നിരിക്കുന്ന ഒരു പൂച്ചനെ കൊണ്ട് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇടുകയാണ്. അപ്പോൾ എന്തായിരിക്കും പൂച്ച ചെയ്യുക? അപ്പോൾ വിശന്നിരിക്കുന്ന പൂച്ചയാണ്, പുറത്താണെങ്കിലോ ഫുഡും ഉണ്ട്, ഇഷ്ടപ്പെട്ട മീനും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഒഫ്കോഴ്സ് എങ്ങനെയെങ്കിലും പുറത്തെത്തണം എന്നുള്ളൊരു ശ്രമത്തിലായിരിക്കില്ല. അപ്പോൾ ശ്രമ പരാജയമല്ല, അപ്പോൾ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് മാന്തും കുറച്ച് അവിടെ ഇവിടെ കിടന്ന് ഓടും ഒക്കെ ചെയ്യുമില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. കുറേ ഇങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ലാസ്റ്റ് എന്താവും, എങ്ങനെയൊക്കെയോ ഒരു അബദ്ധവശം എന്ത് സംഭവിക്കുകയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിന് പിടിച്ച് സ്ട്രിങ്ങിനെ പിടിച്ച് വലിക്കും. അങ്ങനെ പൂച്ചയ്ക്ക് പുറത്ത് വരാൻ സാധിക്കും. പൂച്ച വന്ന് എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ പൂച്ചയെ ഓരോരോ പ്രാവശ്യം ഇങ്ങനെ വിശന്നിരിക്കുന്ന പൂച്ചനെ കൊണ്ടിടും, ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം കുറേ സമയം എടുത്തിട്ടായിരിക്കും പൂച്ച എന്ത് ചെയ്യുന്നത്, പുറത്ത് വരുന്നത് അല്ലേ. പിന്നീട് എന്താവും, പിന്നെ ആ ഒരു സമയം കുറഞ്ഞ് കുറഞ്ഞ് വരും അല്ലേ. പിന്നെ പൂച്ചയ്ക്ക് ആയിട്ട് മനസ്സിലാവും, പൂച്ചനെ കൊണ്ട് ആ ഒരു ബോക്സിനോടും പൂച്ചയ്ക്ക് മനസ്സിലാവും, ആഹാ സംഭവം ഇത്രയേ ഉള്ളൂ, എന്നോടാ കളി എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, വേഗം അതിനെ ആ സ്ട്രിങ്ങിനെ പിടിച്ച് വലിച്ച് വേഗം പുറത്ത് വരും അല്ലേ. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻറ്റിലൂടെ നമ്മുടെ തൊണ്ടയ്ക്ക് മനസ്സിലാക്കിയത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്ത ഒരു ബോക്സിനുള്ളിൽ പൂച്ചയെ കൊണ്ടിടുന്നു. അപ്പോൾ ആദ്യം തന്നെ പൂച്ച അതിന് പുറത്തേക്ക് വരാനുള്ള ടൈം കുറച്ച് കൂടുതലാക്കി എടുക്കും. പിന്നീട് എന്താവും, പുറത്ത് വരാനുള്ള സമയം കുറഞ്ഞ് കുറഞ്ഞ് വരും. പിന്നെ എന്താണ് ക്യാറ്റിന് ആയിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ആയിട്ട് മനസ്സിലാവും. പിന്നീട് എന്താവും, വേഗം ഇടുമ്പോൾ തന്നെ അതിന് പെട്ടെന്ന് അതിന് പിടിച്ച് വലിച്ചിട്ട് പുറത്ത് വരാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻറ്റ് കേട്ടോ. ഈ ഒരു എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി ബാക്കി കാര്യം കുറച്ച് നിയമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ തൊണ്ടയ്ക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ, അപ്പോൾ തൊണ്ടയ്ക്കിൻ്റെ പ്രൈമറി ലോസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മൂന്ന് നിയമങ്ങളാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഈ മൂന്ന് നിയമങ്ങളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രാഥമിക നിയമങ്ങൾ അല്ലാതെ പിന്നെയും നിയമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് തീർച്ചയായിട്ടും അറിയണം, അതിൻ്റെ പേര് അറിഞ്ഞാലും വലിയ കുഴപ്പമില്ല കേട്ടോ. ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാലും മതി, പക്ഷേ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ തൊണ്ടയ്ക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ് അല്ല, ആവർത്തന നിയമം, അഭ്യാസ നിയമം എന്നും പറയും, ലോ ഓഫ് എക്സസൈസ്. ഇനി ഫല നിയമം, അതിന് പരിണാമ നിയമം, ലോ ഓഫ് ഇഫക്റ്റ്. ഈ മൂന്നെണ്ണമാണ് തൊണ്ടയ്ക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ മൂന്ന് നിയമങ്ങളെ തൊണ്ടയ്ക്കിൻ്റെ പഠന നിയമത്രയം, ട്രയലോഗി ഓഫ് ലേണിംഗ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇനി എങ്ങാനും ഓപ്ഷനിൽ എന്താണ് തൊണ്ടയ്ക്കിൻ്റെ പഠന നിയമത്രയത്തിൽ പെടാത്തത് ഏതെന്ന് പറഞ്ഞിട്ട് ഇനിയും കുറേ ലോസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മൂന്നും അതും കൂടി എന്താണ് വേറെ ഏതും കൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോവും അല്ലേ. കറക്റ്റായി മനസ്സിലാക്കി വെക്കുക, തൊണ്ടയ്ക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ ഈ മൂന്നെണ്ണമാണ്. ഈ മൂന്നെണ്ണത്തിന് ഈ മൂന്ന് നിയമങ്ങളെയാണ് പഠന നിയമത്രയം, ട്രയലോഗി ഓഫ് ലേണിംഗ്, ട്രയലോഗി ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഓരോരോ നിയമങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സിമ്പിളാണ്, നമുക്ക് വേഗം പഠിച്ചു പോകാം കേട്ടോ. സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്. അപ്പോൾ നമ്മൾ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷന് ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ സന്നദ്ധത, പഠന സന്നദ്ധത എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഇവിടെയും വരുന്നത്. അപ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും സന്നദ്ധത ആവശ്യമാണ്. അപ്പോൾ ഏതൊരു ആക്ടിവിറ്റിക്ക് എന്താണ് നമ്മൾ റെഡിനെസ് എന്ന് പറയുന്നത് ആവശ്യമാണ് അല്ലേ. ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് സംതൃപ്തിജനകമായിരിക്കും. അപ്പോൾ ഒരാൾ നല്ല റെഡി ആയിട്ടാണ് ഒരു കാര്യത്തിൽ നിൽക്കുന്നതാണെങ്കിൽ, ആ ഒരു ആക്ടിവിറ്റി എന്ന അതിലൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ. സന്നദ്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്നതും സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നതും അസ്വസ്ഥജനകമായിരിക്കും. അപ്പോൾ ഇത് പറയുന്നത് ഇപ്പോൾ ഒരാൾ നല്ല രീതിയിൽ പഠിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, അപ്പോൾ ആ കാര്യം എന്തായിരിക്കും, ആ ഒരു പഠനം കുറച്ചും കൂടി സ്പീഡാവുമല്ലേ, പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുക, നിങ്ങളിപ്പോൾ നല്ല സെറ്റപ്പോൾ വന്നിരുന്ന് പഠിക്കണം എന്ന് ലേണിംഗ് തിയറീസ് എന്താണ് തമ്മിൽ കണ്ടൊന്ന് പഠിക്കണം. ഇവിടെ നല്ലൊരു രീതിയിലാണ് നിങ്ങൾ പഠിക്കാനിരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്താവും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, അതിലൂടൊരു സാറ്റിസ്ഫാക്ഷൻ, ആ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും അല്ലേ. അതേ സമയത്ത് ഇന്ന് വലിയ എന്താണ് മെൻ്റലി ഇന്ന് വലിയ പ്രശ്നങ്ങളൊക്കെയാണ്, വീട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയാണ് നിങ്ങൾ പഠിക്കാതിരിക്കുന്നത്, നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനും സാധിക്കില്ല, അതേസമയം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, ഭയങ്കര ബോറിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഇതാണ് ആദ്യം പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, സന്നദ്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്നതും സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നതും അസ്വസ്ഥജനകമായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് പറയാം, സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം.
ഇപ്പോൾ നിങ്ങൾക്ക് നമുക്കറിയാം നമ്മൾ സാറ്റർഡേ മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. 7 o'clock നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ 7 o'clock ആകുമ്പോഴേക്കും ടോപ്പിക് പഠിച്ച് നീറ്റായിട്ട് ഇരിക്കാം. 7 o'clock എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, എപ്പോഴാണ് ക്ലാസ് വരുന്നത് കാത്തിരിക്കേണ്ട, മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് അന്ന് ഇല്ലയെന്ന് വിചാരിക്കുക, അന്ന് എന്തെങ്കിലും കാരണവശാൽ ഞാൻ അപ്ലോഡ് ചെയ്തില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ഒന്ന് എന്തൊരു ഉഷാറായിട്ട് വന്നതാണ്, അന്നാണ് നോക്കിയിരുന്നത് ക്ലാസ്സുമില്ല, മൊത്തം എന്തെങ്കിലും മൊത്തത്തിൽ എന്താ പറയുക ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു സങ്കടമാവും അല്ലേ. അതാണ് സന്നദ്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്നു, സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാതിരിക്കുകയും നമുക്ക് എന്തായാലും ഒരു അസ്വസ്ഥ ജനകമായിരിക്കില്ല. പിന്നെ നിങ്ങൾ മെൻ്റലി സെറ്റപ്പായിട്ടല്ല, മെൻ്റലി ഓക്കെ അല്ല, മൊത്തത്തിൽ പ്രശ്നമാണ് എന്നിട്ടാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ അതും എന്താവില്ല, അതും നിങ്ങൾക്ക് ഒരു എന്താണ് ഇറ്റ് എന്താ അതിലൂടെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സന്നദ്ധതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലാസ് റൂം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കുന്ന സംഭവം ഇതിനെ, ഒരു കുട്ടി എന്താണ് കുട്ടികളുടെ മെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ ഒരു ലേണിംഗ് പ്രോസസ്സിന് പഠന പ്രക്രിയയ്ക്ക് കുട്ടികളുടെ മെൻ്റൽ സെറ്റപ്പൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ എല്ലാ രീതിയിലും മെൻ്റലി ഫിസിക്കലി ഒക്കെ എന്തായിരിക്കും റെഡി ആയിരിക്കുന്ന സമയത്തായിരിക്കും ആ ലേണിംഗ്, ആ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നത് എന്ന കാര്യമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതിലോട്ട് പോവാം. ലോ ഓഫ് എക്സസൈസ്, ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം. ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ പേരുകളൊക്കെ പഠിച്ചപ്പോൾ ഓപ്ഷനിലൊക്കെ നമുക്ക് എക്സ്ട്രാ പേരുകളൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ആവർത്തന നിയമം, അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ് എന്താണെന്ന് നോക്കാം. ഒരു സന്ദർഭവും അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കും തോറും സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ദൃഢമാകുന്നു. അതായത് അഭ്യാസം കൊണ്ട് നൈപുണ്യങ്ങൾ വികസിക്കുകയും അഭ്യാസിക്കാതിരുന്നാൽ ക്ഷയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് എന്നതുമായി നിങ്ങൾ ബന്ധപ്പെട്ട് ഈ കാര്യം ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ ഒരു സന്ദർഭവും അതിനോടുള്ള പ്രതികരണം ആവർത്തിക്കും തോറും അല്ലേ, അപ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറുമാണ് നമ്മുടെ ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ ആ ഒരു ബന്ധം എന്താണ് സ്ട്രോങ് ആവുന്നത് അല്ലേ. അപ്പോൾ അതായത് അഭ്യാസം കൊണ്ട് നൈപുണ്യങ്ങൾ വികസിക്കുക. അപ്പോൾ നമുക്കറിയാം പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽസൊക്കെ എന്താണ് ഡെവലപ്പ് ആവും അല്ലേ. അതേസമയത്ത് നമ്മൾ അഭ്യസിക്കാതിരുന്നത് എന്താണ് അതൊക്കെ ഒന്ന് കുറയും എന്ന സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷനൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്ഷൻ സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള കണക്ഷൻ നമുക്ക് സ്ട്രോങ് ആവും. അതേസമയം നമ്മളിപ്പോൾ പഠിച്ച കാര്യം കുറേ 5-6 months കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്ത് നോക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, വലിയൊരു പിടിപ്പിടിയൊന്നും കൊടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്സാവും അല്ലേ. അപ്പോൾ എന്നാൽ അവിടെ ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ ബന്ധം എന്തായിരിക്കും കുറച്ച് കുറവായിരിക്കും, കുറഞ്ഞ് കുറഞ്ഞ് വരും. ആ സംഭവം തന്നെയാണ് ഈ അഭ്യാസ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു അഭ്യാസ നിയമത്തിന് എഗെയിൻ നമുക്ക് രണ്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പ്രയോഗ നിയമം ലോ ഓഫ് യൂസും പ്രയോഗരഹിത നിയമം ലോ ഓഫ് ഡിസ്യൂസും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തന്നെ പഠിക്കാം. ലോ ഓഫ് യൂസ് വെച്ചാൽ പ്രയോഗ നിയമം അല്ലേ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ ഒരു കണക്ഷൻ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് നമ്മുടെ കണ്ടീഷൻ ഒരു കണക്ഷൻ സ്ട്രോങ് ആവും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എക്സാമ്പിളിലൂടെ പറഞ്ഞ കാര്യമാണ് നമ്മൾ എന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീക്ക്ലി റിവിഷൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു മന്ത്ലി റിവിഷൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റെസ്പോൺസ് അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതാണ് ലോ ഓഫ് യൂസ് പ്രയോഗ നിയമം അല്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു രീതി തന്നെ പോവുകയാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ കണക്ഷൻ എന്തായിരിക്കും സ്ട്രോങ് ആയിരിക്കും എന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രാക്ടീസ് അല്ലേ, ഇവിടെ എന്താണ് പ്രാക്ടീസ് കൂടുന്തോറും എന്താവും അവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആവും. ഇനി പ്രയോഗരഹിത നിയമം ലോ ഓഫ് ഡിസ്യൂസ്. ഇപ്പം ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കാര്യം പഠിച്ചു, ഇന്നും പഠിച്ചു, പിന്നെ നമ്മൾ അതൊന്നും നോക്കിയില്ല കഴിഞ്ഞു, ഇന്നത്തോട് അടച്ചു വെച്ചു, പിന്നെ ഒരു 5-6 months കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നമ്മളത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് ലോ ഓഫ് ഡിസ്യൂസ്. അപ്പോൾ യൂസ് ചെയ്യാം, യൂസ് ചെയ്യാം, നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രയോഗ നിയമമാണ് ലോ ഓഫ് ഡിസ്യൂസ് അല്ലെങ്കിൽ പ്രയോഗരഹിത നിയമം. പ്രയോഗരഹിത നിയമം എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ കണക്ഷൻ എന്താവുകയാണ് വീക്കൻ ആവുകയാണ് ചെയ്യുക. സ്റ്റിമുലസ് റെസ്പോൺസ് ആ ഒരു സ്ട്രെങ്ത്ത് ആ ഒരു ബോണ്ടിങ് ഒക്കെ എന്താണ് കുറയുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും, അതായത് പ്രയോഗ നിയമവും പ്രയോഗരഹിത നിയമവും ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? അഭ്യാസ നിയമം അല്ല, ലോ ഓഫ് എക്സസൈസിൻ്റെ അണ്ടർ. ഒരിക്കലും എക്സാമിന് കേറ്റിട്ടൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അഭ്യാസ നിയമത്തിൻ്റെ അണ്ടറിലാണ് കേട്ടോ പ്രയോഗ നിയമവും പ്രയോഗരഹിത നിയമവും വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് അഭ്യാസം കൊണ്ട് നൈപുണ്യങ്ങൾ വികസിക്കുകയാണ് നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്ത്, സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ സ്ട്രെങ്ത്ത് സ്ട്രോങ് ആവുകയാണ്. അഭ്യാസിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുകയാണ്? ക്ഷയിക്കുകയാണ്, കുറയുകയാണ് ചെയ്യുന്നുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഇനി അടുത്ത മൂന്നാമത്തെ ലോ നോക്കാം, ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം ലോ ഓഫ് ഇഫക്റ്റ്.
ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തൃപ്തികരവും സന്തോഷദായകവുമായിരുന്നാൽ വീണ്ടും പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അത് വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തു അത് നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ, നല്ലൊരു തൃപ്തി കിട്ടണം, പിന്നെ എഗെയിനെങ്കിൽ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നമുക്ക് തോന്നില്ല, പ്രേരിതമാവും അല്ലേ. അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് അത് SR ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതും കുറയുന്നതും അവയുടെ അനന്തരഫലങ്ങളെ ആശ്രയിച്ചാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിൻ്റെ ഒരു SR, അതായത് ഈ ചോദക പ്രതികരണത്തിൻ്റെ ആ ഒരു ബന്ധം, ആ ഒരു എന്താണ് ബോണ്ടിങ് കൂടുക കുറയുകയൊക്കെ ചെയ്യുന്നത് എന്ന് അതിൻ്റെ അനന്തരഫലത്തിനെ ആശ്രയിച്ചായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ഈ പൂച്ചയുടെ കേസിൽ നോക്കുകയാണ്, പൂച്ച പുറത്ത് പോകുന്ന അതിന് എന്ത് കിട്ടുന്നുണ്ട്? മീന് കിട്ടുമ്പോൾ പൂച്ചയ്ക്ക് ഹാപ്പി ആവണം, ഓക്കെ. അപ്പോൾ അല്ലാതെ നമ്മളൊക്കെ പൂച്ച ഇങ്ങനെ പുറത്ത് വന്ന സമയത്ത് പൂച്ചയ്ക്ക് മീൻ കിട്ടിയില്ല, അല്ലെങ്കിൽ മീൻ നമ്മൾ കൊടുത്തില്ലെന്ന് വിചാരിക്കുക, പുറത്ത് വന്ന് നമ്മൾ മീൻ കൊടുത്തില്ല, അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടാതെ വേറെ എന്തെങ്കിലും ഒരു ഭക്ഷണമാണ് കൊടുത്തതിന്, പൂച്ചയ്ക്ക് എന്താവും? ആ അത് അതൊരു മോട്ടിവേഷൻ ആവുമോ? ഒരിക്കലും ഇല്ല. അല്ല, അതിനെന്താവും, വലിയൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല. പിന്നീട് ആ പെട്ടെന്ന് തന്നെ പുറത്ത് വരാനുള്ള ഇൻട്രസ്റ്റ് ചിലപ്പോൾ എന്താ ചിലപ്പോൾ കുറഞ്ഞു പോയിന്നിരിക്കില്ല. അപ്പോൾ നമ്മളിതിപ്പോൾ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, നമുക്കവരെ പ്രോപ്പറായിട്ട് മോട്ടിവേഷൻ കൊടുക്കണം, അവർക്ക് അതിലെന്താ ഒരു സന്തോഷവും അതുപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ തൃപ്തിയൊക്കെ കുട്ടികൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഈ ലോ ഓഫ് ഇഫക്റ്റിൻ്റെ നമ്മുടെ ക്ലാസ് റൂമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണ്, അവിടെ മോട്ടിവേഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് പിന്നെയും ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു പഠന പ്രക്രിയയിൽ ഏർപ്പെട്ട് പിന്നെയും അത് എഗെയിൻ അതേ ആക്ടിവിറ്റീസ് ചെയ്ത് നല്ല രീതിയിൽ വരാനുള്ള ഒരു ടെൻഡൻസി കൂടും എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ മൂന്ന് നിയമങ്ങൾ പറഞ്ഞു അല്ലേ. അത് അല്ലാതെ വരുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. ചില ബുക്കുകൾ 5 എണ്ണമുണ്ട്, ചില ബുക്കിൽ 6 എണ്ണമുണ്ട്. നമുക്ക് എന്തായാലും 6 എണ്ണം തന്നെ പഠിക്കാം കേട്ടോ. കാരണം നമുക്കത് വായിച്ച് പോയി, നമുക്ക് ഡീറ്റെയിൽ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ ഇതും എന്താണ് നമ്മുടെ തൊണ്ടയ്ക്കിൻ്റെ ഇതൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ തൊണ്ടയ്ക്കിൻ്റെ തന്നെയാണ് ഈ നിയമങ്ങൾ എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നോക്കാം, ബഹുവിധ പ്രതികരണ നിയമം, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണത്തിൽ എത്തും മുമ്പ് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ റെസ്പോൺസ്, ബഹുവിധ പ്രതികരണ നിയമം, ആ പേരിൽ തന്നെ കിട്ടും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നേരിടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറേ വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ശരി തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താണ് പസില് സോൾവ് ചെയ്യാൻ വിചാരിക്കും, നമ്മൾ എടുത്തെടുത്തും കറക്റ്റായി സോൾവ് ചെയ്യാൻ പറ്റും ഇല്ല, നമ്മൾ കുറേ പല വഴിയിൽ അല്ലെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ പ്രതികരിച്ചാണ് പിന്നെ ഒന്നിലേക്ക് എത്തുന്നത്. അത് തന്നെയാണ് കേട്ടോ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. പറഞ്ഞ വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണത്തിന് എത്തും മുമ്പ് ഒരു വ്യത്യസ്ത രീതികൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്, വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കും എന്ന സംഭവമാണ് ആ ബഹുവിധ പ്രതികരണ നിയമത്തിൽ പറയുന്നത്. ഇനി മനോഭാവ നിയമം, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. പഠനത്തെ വ്യക്തിയുടെ മനോഭാവം അഥവാ മനോനില നിയന്ത്രിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആറ്റിറ്റ്യൂഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മളാണെങ്കിൽ വലിയവരാണ് കുട്ടികളാണെങ്കിൽ നമ്മൾ പഠനത്തെ സമീപിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. പഠനത്തെ വ്യക്തിയുടെ മനോഭാവം അഥവാ മനോനില നിയന്ത്രിക്കുന്നു, കൺട്രോൾ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ചെയ്യേണ്ട പ്രവൃത്തിയോട് ആരോഗ്യകരമായ മനോഭാവം വളർത്തിയാൽ പഠിതാവ് ആ പ്രവൃത്തി നന്നായി ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നിൽക്കണം, നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടെങ്കിൽ എന്താവും, അപ്പോൾ അവർക്കുണ്ട് ആ ഒരു മൈൻഡ് സെറ്റപ്പാണ് ഉള്ളതെങ്കിൽ എന്താവും, അത് നല്ല രീതിയിൽ തന്നെ ആ പ്രവൃത്തി ചെയ്യും അല്ലേ. അല്ലാത്ത സമയത്ത് നമുക്കൊരു നല്ലൊരു മനോഭാവം ഒന്നുമില്ല, ഓ വേണോ വേണ്ടിക്കുന്ന രീതിക്കാണെങ്കിൽ എന്താവും, അത് കുളമായി പോകത്തേ ഉള്ളൂ അല്ലേ. അത് തന്നെയാണ് മനോഭാവ നിയമം എന്ന് പറയും. ഇപ്പം നമ്മളെ വിചാരിക്കുക, നമ്മളെ പഠിക്കണം നല്ല രീതിയിൽ പഠിക്കുന്ന രീതിയാണ്, അല്ല ചുമ്മാ വന്ന് ഇരിക്കുകയാണെങ്കിലോ, ചുമ്മാ സ്ക്രീനിൻ്റെ ഉമ്മർത്ത് വന്ന് ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുമോ? കിട്ടത്തില്ല അല്ലേ. അത് തന്നെയാണ് പഠനത്തെ വ്യക്തിയുടെ മനോഭാവം അഥവാ മനോനില നിയന്ത്രിക്കുന്നു, ചെയ്യേണ്ട പ്രവൃത്തിയോട് ആരോഗ്യകരമായ മനോഭാവം വളർത്തിയാൽ പഠിതാവ് ആ പ്രവൃത്തി നന്നായി ചെയ്യും അല്ലേ. ഇനി അടുത്തുന്ന സാദൃശ്യ നിയമം, ലോ ഓഫ് അനലോഗിയാണ്. വ്യക്തി ഒരു നൂതന സന്ദർഭത്തോട് പ്രതികരിക്കുന്നത് മുമ്പ് സമാനമായ സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ച പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. താരതമ്യമാണ് പ്രതികരണങ്ങൾക്ക് ആധാരം. അപ്പോൾ ഇതിൽ പറയുന്നത് സാമാന്യം, അല്ലെങ്കിൽ എന്താ പറയുക, അനലോഗി എന്നൊക്കെ പറയുമ്പോൾ എന്താ സാദൃശ്യ നിയമം എന്നല്ലേ പറയുന്നത്. അതായത് നമുക്ക് വേണം നമുക്കൊരു അസിമുലേഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്കായിരിക്കും അതേ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡീല് ചെയ്യാമല്ലോ. അപ്പോൾ എന്താ നമുക്ക് വ്യക്തി ഒരു നൂതന സന്ദർഭത്തോട് പ്രതികരിക്കുന്നതിന് മുമ്പ് സമാനമായ സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ച പ്രതികരണത്തെ അടിസ്ഥാനം. അപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി, അതുപോലത്തെ സിറ്റുവേഷൻ നമുക്ക് മുമ്പ് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ മുമ്പ് നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ച് റെസ്പോൺസ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതൽ. കാരണം ഇതിൽ നിന്നുള്ളൊരു ഒരു കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ
യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ. അപ്പോൾ കമ്പാരിസൺ ഒക്കെ ചെയ്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ കണക്ട് ചെയ്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ്, നമ്മൾ പ്രീവിയസ് നോളജ് ഒക്കെ നമ്മുടെ ലേണറുടെ ഭാഗത്ത് നിന്ന് ആ ഒരു രീതിക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ രീതിക്ക് നമുക്ക് അങ്ങനെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൾഡ് എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പത്തെ ആ ഒരു അനുഭവത്തെ വെച്ചിട്ട് നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രതികരിക്കാറുണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ താരതമ്യമാണ് പ്രതികരണങ്ങൾക്ക് ആധാരം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തിയെ നൂതന സന്ദർഭത്തോട് പ്രതികരിക്കുന്നത് മുമ്പ് സമാനമായ നമുക്ക് സാദൃശ്യനിയമം മുമ്പ് സമാനമായ സന്ദർഭങ്ങളിൽ എങ്ങനെയാണോ പ്രതികരിച്ച് അതുപോലെയുള്ള പ്രതികരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നോക്കാം, ധ്രുവീകരണ നിയമം. ഇത് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ല കേട്ടോ, ഈ ഒരു സംഭവം ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ല, എന്നാൽ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം. ആദ്യം ഏത് ദിശയിലേക്കാണോ പ്രവർത്തിച്ചത് അതേ ദിശയിലുള്ള ബന്ധനം വിപരീത ദിശയിലുള്ളതിനേക്കാൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിനൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ രണ്ട് വഴിയുണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ രണ്ട് വഴിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു വഴി കൂടെ പോവുക. അപ്പോൾ ആ വഴിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതേസമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും അതായത് അപ്പുറത്തെ വഴി കൂടെ ഉള്ള സംഭവം അവിടെ എന്തെങ്കിലും ഒരു സാധനമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കടയാണ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്നൊരു കണക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ലോ ഓഫ് പൊലാരിറ്റി. ആദ്യം ഏത് ദിശയിലേക്കാണോ പ്രവർത്തിച്ചത് അതേ ദിശയിലുള്ള ബന്ധനം ആ ഒരു വേയിലുള്ള ഒരു കണക്ഷൻ എന്തായിരിക്കും, വിപരീത ദിശയിലേക്കാൾ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ എന്നും സ്ഥിരമായിട്ട് ചെയ്യുന്ന വഴിയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കടകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതേസമയത്ത് വേറൊരു വഴി കൂടെ ഉള്ള സംഭവമാണ് പറഞ്ഞതെങ്കിൽ നമുക്കിത് കണക്ഷൻ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ കുറച്ചും കൂടി ഈസി എന്തായിരിക്കും, ഏത് ദിശയിലാണോ പ്രവർത്തിച്ചത് അതേ ദിശയിലുള്ള ഒരു ബന്ധനമായിരിക്കും കുറച്ചും കൂടി ഈസി, ഏതൊരു ദിശയിലുള്ളത് എന്തായാലും കുറച്ചും കൂടി കഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, ഘടകങ്ങളുടെ പ്രഭാവ നിയമം, ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്. പഠിതാവ് പഠന സന്ദർഭത്തോട് സ്വയം തെരഞ്ഞെടുത്ത ശൈലിയിൽ പ്രതികരിക്കുന്നു. ഇവിടെ പറയുന്ന പഠിതാവ് എന്താണ്, പഠന സന്ദർഭത്തോട് അതായത് ആ ഒരു ലേണിംഗ് സിറ്റുവേഷനോട് സ്വയം തിരഞ്ഞെടുത്ത ഒരു ശൈലിയിൽ പ്രതികരിക്കും എന്നാണ് പറയുന്നത്. പഠിതാവ് ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്തുകയും പഠന സന്ദർഭത്തിലെ പ്രഭാവ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുകയും തൻ്റെ പ്രതികരണം ആ ഘടകങ്ങളെ ആധാരമാക്കി നിർണയിക്കുകയും ചെയ്യുന്നു. അതായത് സിമ്പിളായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ലേണർ, അപ്പോൾ ഒരു ലേണർ തൻ്റെ ഉൾക്കാഴ്ച തൻ്റെ ഇൻസൈറ്റ് യൂസ് ചെയ്തിട്ട് ഏതാണ് കറക്റ്റ്, ഈ ഒരു സിറ്റുവേഷന് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം തിരഞ്ഞെടുക്കും. പിന്നെ ആ ഒരു സിറ്റുവേഷന് ഇറിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിനെ ഒഴിവാക്കാനുമുള്ള ഒരു സംഭവം കാണിക്കും എന്നതാണ് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻസ് ഇത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പഠിതാവ് പഠന സന്ദർഭത്തിൽ സ്വയം തിരഞ്ഞെടുത്ത ശൈലിയിൽ പ്രതികരിക്കുന്നു, അപ്പോൾ സ്വയം തൻ്റെതായ ഒരു ശൈലിയിൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ് പഠിതാവ് ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു ഇൻസൈറ്റ് യൂസ് ചെയ്തിട്ട് പഠന സന്ദർഭത്തിലെ പ്രഭാവ ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക, ദാറ്റ് മീൻസ് ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിനെ എന്താണ് സെലക്ട് ചെയ്യുകയും ഇറിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന രീതി മാത്രമാണ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ. ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങളുടെ പ്രഭാവ നിയമം എന്ന് പറയുന്നത് ക്ലിയറായി വിശ്വസിക്കുന്നു. അടുത്തത് സംയോജിത വ്യതിയാന നിയമം, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഓക്കെ, ലോ ഓഫ് അസോസിയേറ്റ് അല്ലെങ്കിൽ അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിക്കാം എന്നുള്ളത്. അതായത് ഇവിടെ വേറൊരു കാര്യം, നിങ്ങളിത് വേറൊരു രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഓരോരോ സിറ്റുവേഷന് അനുസരിച്ചിരിക്കും അല്ലേ ആ റെസ്പോൺസ് അല്ലെങ്കിൽ സ്റ്റിമുലസിന് അനുസരിച്ചിരിക്കും ഒരു കുട്ടിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റിമുലസ് മാറും തോറും അല്ലേ റെസ്പോൺസിന് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ദ റെസ്പോൺസ് എന്ന് പറയുന്നത് സിറ്റുവേഷന് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിന് അനുസരിച്ച് മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പഠിതാവിന് വൈകാരിക ബന്ധമുള്ള ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഏതൊരു പ്രതികരണവും, അപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് അറിയാം, നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആ ഒരു സ്റ്റിമുലസ് മാറ്റി ആ റെസ്പോൺസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. പഠിതാവിനെ വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ ഇതിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസ് അല്ല, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനനുസരിച്ചിട്ടുള്ള
സ്റ്റിമുലസ് കൊടുത്ത് നമുക്ക് അതിന് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് എന്താണ്, നമുക്കൊരു സംഭവം കുട്ടികൾക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള സ്റ്റിമുലസ് കൊടുത്ത് നമുക്കതിലേക്ക് കുട്ടികളെ എത്തിക്കാം എന്ന രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സംഭവമൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി, തീരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ജസ്റ്റ് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ തൊണ്ടയ്ക്കിൻ്റെ ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതൊന്നും നമ്മുടെ എക്സാമിന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്ന നിലയിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ടൈം നമുക്ക് കുറച്ചായില്ല, അപ്പോൾ നമുക്ക് തിയറീസ് പഠിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ എന്നാലേ ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവും, അതുകൊണ്ട് കുറച്ച് ലെങ്ത്തി ആയിരിക്കും ക്ലാസ്. അപ്പോൾ ഈ രണ്ട് സ്ലൈഡ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് സ്ലൈഡ് നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ വായിച്ചു പോയാൽ ഇനിയും ചിലപ്പോൾ സമയം കൂടും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ചുരുക്കം സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഞാൻ ഈ ബോക്സിൽ ഇട്ടേക്കുന്നത്. ഇത് ഞാൻ ഒന്ന് കറക്റ്റായി പറഞ്ഞുതരാം. പഠനത്തെ ലക്ഷ്യോന്മുഖമാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കണം, പർപ്പസ്ഫുൾ ആയിരിക്കും. നമ്മൾ ലേണിംഗിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം തന്നെയല്ലേ. അപ്പോൾ തൊണ്ടയ്ക്കിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്, ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു തിയറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ഒരു തിയറിയിൽ നിന്നും എന്താണെന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ സ്ലൈഡിൽ തന്ന കാര്യത്തിൻ്റെ ഒക്കെ ഒരു വലിച്ചു വാരിയുള്ള സംഭവമാണ് ഇത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കട്ടോ, വായിക്കാതെ ഇരിക്കരുത്. ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് ഇരുന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, പഠനത്തെ ലക്ഷ്യോന്മുഖമാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസ് ഫുൾ, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ആക്കാൻ നമ്മൾ ശ്രമിക്കണം. പഠന സാധ്യത ഉണ്ടാക്കുകയും നിലനിർത്തുകയും വേണം. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്ന സമയത്ത് ആ ഒരു ലേണിംഗ് പ്രോസസ്സ്, ഒരു പഠന പ്രക്രിയ നല്ല എഫക്റ്റീവ് ആവണമെങ്കിൽ കുട്ടികൾ എന്തായിരിക്കണം, മെൻ്റലി ഒക്കെ എന്തായിരിക്കണം, പഠിക്കാൻ റെഡി ആയിരിക്കണം അല്ലേ. അപ്പോൾ പഠന സന്നദ്ധത, കുട്ടികളുടെ എന്താണ് റെഡിനെസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമ്മൾ അത് നമ്മൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യണം. ആ ഒരു ലേണിംഗ് പ്രോസസ്സ് കഴിയുന്നവരെ എന്തിനത് കറക്റ്റായിട്ട് നിലനിർത്തുകയും ചെയ്യണം എന്നതാണ്. ദെൻ ആവശ്യമായ സന്ദർഭങ്ങളിൽ ആവർത്തനത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ നമുക്കറിയാം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമായ സന്ദർഭങ്ങൾ എന്താ, നമ്മൾ ആവർത്തന റിപ്പീറ്റേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആവർത്തനത്തിന് ഊന്നൽ നൽകണം. പഠിതാക്കളെ യഥാസമയം അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യണം. അപ്പോൾ കുട്ടികളെ നമ്മൾ എന്താണ്, അവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്തു വെച്ചാൽ നമ്മൾ അവരെ അപ്രൂവ് അംഗീകരിക്കണം. അംഗീകരിച്ച് അവർക്ക് എന്താണ് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ കൊടുക്കണം. അവരെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ കുറച്ചും കൂടി ഹാപ്പിയാവും, പിന്നെ അതേ കാര്യം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തൊക്കെ നമ്മൾ ഈ ഒരു നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ പഠിതാക്കളെ യഥാസമയം അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യണം. ക്ലിയർ അല്ലേ? ഇനി പഠിതാവിൻ്റെ മുൻ അനുഭവങ്ങളെ പരിഗണിക്കണം. അപ്പോൾ കുട്ടികളുടെ മുന്നറിവ് എത്രയുണ്ട്, എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും ടോപ്പിക്ക് പഠിപ്പിക്കുകയെന്ന് വിചാരിക്കുക, കുട്ടിക്ക് ഇതുമായിട്ട് യാതൊരു കണക്ഷനും, കുട്ടിക്ക് അതുമായിട്ട് ഒരു കാര്യം അറിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് നമുക്ക് കുട്ടിക്കൊന്നും വരുന്നത് മനസ്സിലാവോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ മുന്നനുഭവങ്ങൾ നമ്മൾ പരിഗണിക്കണം. കുട്ടിക്കതുമായി ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുന്ന മുമ്പ് ആ കുട്ടിക്കതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അറിയാം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ അതിനൊരു കണ്ടിന്യൂഷനായിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പഠിച്ചാണ്, ഈ വർഷം ആ കുട്ടിക്കാണെങ്കിലും ഒന്നും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ എന്താകും, കുറച്ചും കൂടി കുട്ടികളെ കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടാൻ പറ്റും അല്ലേ. പഠിതാവിൻ്റെ മുന്നനുഭവങ്ങൾ എന്താണ് പരിഗണിക്കണം. അവർ ആ ഒരു അനുഭവത്തെ വെച്ചാൽ കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് അവരുടെ പ്രീവിയസ് നോളജിന് ഇമ്പോർട്ടൻസ്, അവരുടെ എക്സ്പീരിയൻസ്, മുമ്പുള്ള എക്സ്പീരിയൻസിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യമാണ്. ദെൻ വിവിധ പ്രതികരണങ്ങൾക്ക് അവസരം നൽകുക. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കുറേ നമ്മൾ ട്രയൽ ആൻഡ് എറർ ലേണിംഗിൽ ഈ മൾട്ടിപ്പിൾ റെസ്പോൺസ് തീമത്തിലൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അവരുടെ വിവിധ പ്രതികരണം, അവരുടെ റെസ്പോൺസിനൊക്കെ നമ്മൾ ഒരു അവസരം നൽകണം എന്ന കാര്യം തന്നെയാണ്. ദെൻ സ്വയം പഠനത്തിനുള്ള അവസരം, അവർ സെൽഫായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക് നൽകണം. ചിന്തോദ്ദീപകമായ ചോദ്യങ്ങൾ ചോദിക്കണം. ദാറ്റ് മീൻസ് എന്താണ്, തിങ്കിങ് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവരെ ചിന്തിക്കാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവരോട് ചോദിക്കുക. അതിലൂടെ അവർക്ക് ഇൻസൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ദെൻ ദൃശ്യ ശ്രവ്യോപകരണങ്ങളുടെ അധ്യാപനം നിർവഹിക്കുന്നത്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്നതാണ്. പഠനാനുഭവങ്ങൾ സന്തോഷപ്രദമായിരിക്കണം, തൃപ്തിയുള്ളതുമാണ്. അപ്പോൾ നമ്മളെ കൊടുക്കുന്ന ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് എന്തായിരിക്കണം, സന്തോഷപ്രദമായിരിക്കണം. അവർക്ക് ഭയങ്കര ബോറിംഗ് ആവരുത്, ഹാപ്പി ആയിരിക്കണം അല്ലേ. അതുപോലെ തന്നെ അതിലൂടെ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു പ്ലഷറൊക്കെ കിട്ടണം അല്ലേ. അതാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു തിയറിയിൽ നിന്നും ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ് റൂമിൽ എന്താണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാമിൽ നമ്മൾ ഇതൊക്കെ നമ്മളൊന്ന് മൈൻഡിൽ വെക്കണം, ഇതൊക്കെ നമ്മൾ മൈൻഡിൽ വെക്കണം. ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു നിയമം അങ്ങനെ തന്നെ എന്താ നിയമം ചോദിക്കത്തില്ല കേട്ടോ. എന്തെങ്കിലും സിറ്റുവേഷൻ തന്നിട്ട് ഇതിൻ്റെ തൊണ്ടയ്ക്കിൻ്റെ ഏത് നിയമത്തിലാണെന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറക്കരുത് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, താ തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ
ഈ സ്ലൈഡിൽ പറഞ്ഞതിൻ്റെ ഒരു വലുതായിട്ടൊരു എക്സ്പ്ലനേഷനാണ് ഇത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം കേട്ടോ. സമാധാനത്തോടു കൂടി വായിക്കാൻ കാരണം ഇപ്പം തന്നെ അരമണിക്കൂറായി. ചിലപ്പോൾ ഇനി ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ബോറിംഗ് ആകും, അതുകൊണ്ടാണ് ഞാനത് പറയാതെ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലാസ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ എന്താവും, കുറച്ച് ഒന്ന് റിവൈസ് ചെയ്യാൻ വിചാരിച്ചു ഇടയ്ക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും മനസ്സിലായില്ലെങ്കിലോ വെച്ചാൽ ഈ ഒരു സ്ലൈഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ക്ലാസ്സിലെ കുറിച്ചുള്ള അഭിപ്രായം ക്ലിയർ ആയോ മനസ്സിലായോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തിയറീസ് ഈ ഒരു രീതിക്ക് മുന്നോട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി. ഇനിയും എഗെയിൻ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കീപ് വാച്ചിങ് ഓൺ. താങ്ക് യു.